അധര വ്യായാമമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊടിക്കൈകൾ പ്രയോഗിച്ച് സമർത്ഥനായ ഒരു ജാലവിദ്യകാരനെ പോലെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സംസ്ഥാന ഭരണം കൊണ്ടു നടത്തുന്ന കാഴ്ചയാണ് സാർ നാം കാണുന്നത്. ഈ സർക്കാരിനെ പിടികൂടിയിരിക്കുന്ന സർവ്വരോഗങ്ങളുടെയും ഒറ്റമൂലി ഔഷധമാണ് അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന മട്ടിലാണ് യു ഡി എഫിലെ പല അംഗങ്ങളുടെയും ഇരിപ്പ്. സാർ, ഇത് കാണുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഹജ്ജ് എന്ന അധ്യായത്തിലെ ഒരു സൂക്തമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വഇദാ അറദന അൻ നുഹ്ലിക ഖറിയതൻ അമർനാ മുതറാഫിഹ ഫഫസഖൂ ഫീഹ ഫഹക്ക ഹലീഹൽ ഖൗലു ഫദമ്മർനാഹ തദ്മീറ. സാർ, നമ്മൾ ഒരു വിഭാഗത്തെ നശിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരിലെ സർവാധികാരങ്ങളുമുള്ള ധനാഢ്യന്മാരെയും ധിക്കാരികളെയും തെറ്റുകളിൽ അഭിരമിക്കാൻ കയറൂരിവിടും, എന്നിട്ട് അവസാനം നാം അവരെ പിടികൂടും. സാർ, ഉമ്മൻചാണ്ടി സർക്കാരിനെയും കാത്തിരിക്കുന്നത് തെറ്റുകളിൽ അഭിരമിച്ച് അവസാനം അതിൻ്റെ അറ്റത്തെത്തുമ്പോൾ ജനങ്ങൾ പിടികൂടുന്ന കാഴ്ചയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. മതനിരപേക്ഷത നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന അവസാനത്തെ മനുഷ്യനും എരിഞ്ഞൊടുങ്ങുന്നതുവരെ ഇടതുപക്ഷത്തിന് പ്രസക്തിയുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സാർ സംശയം? അരുവിക്കരയിലെ ഡെമോഗ്രഫി സഹതാപതരംഗം, ബി ജെ പിയുടെ തേനിൽ പൊതിഞ്ഞ വിഷസമാനമായ സൗമ്യമുഖം കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഉണ്ടാകും എന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. സാർ, ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പുകളിലെ തോൽവി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ രാഷ്ട്രീയാപജയത്തിൻ്റെയും അന്ത്യത്തിൻ്റെയും അടയാളമായി എങ്ങനെയാണ് സാർ കാണാൻ സാധിക്കുക? മുസ്ലിം ലീഗിൻ്റെ സുഹൃത്തുക്കളിൽ ചിലർ ഇടതുപക്ഷത്തിന് ഇനി ഭാവിയില്ല, അവർ നാമാവിശേഷമായി കഴിഞ്ഞു എന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തുകയുണ്ടായി. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ അത്തരക്കാർ തയ്യാറായില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ അവർക്ക് പറയേണ്ടി വന്നത്. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായിരുന്ന മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ ലീഗ് തോറ്റു തുന്നമ്പാടി. 2006 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടക്കത്തിൽ നിന്ന് ഒറ്റ സംഖ്യയിലേക്ക് മുസ്ലിം ലീഗിന്റെ അംഗസംഖ്യ പരിമിതപ്പെട്ടു. കുറ്റിപ്പുറത്തും തിരൂരിലും മങ്കടയിലും പെരിന്തൽമണ്ണയിലും മുസ്ലിം ലീഗ് ചരിത്രത്തിൽ ആദ്യമായി തോൽവിയുടെ കൈപ്പുരസം അനുഭവിച്ചു. ആ പാർട്ടി ഇല്ലാതായോ? ആ പാർട്ടിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് 1977 ദയനീയമായ തോൽവിയിൽ നിന്ന് 1967 9 സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 8 പരാജയത്തിന്റെ കൈപ്പുനീർ കുടിച്ച കോൺഗ്രസിന് പിന്നീട് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് 100 കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിൽ നിന്ന് കുതിച്ചു ഉയർന്ന് വരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. സാർ, എന്റെ സുഹൃത്ത് ഷാജി ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തു നിന്ന് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യമുള്ളയിടത്ത് ബി ജെ പി ഇല്ല. കേരളത്തിൽ ബി ജെ പി ഇല്ല, ബംഗാളിൽ ബി ജെ പി ഇല്ല, ത്രിപുരയിൽ ബി ജെ പി ഇല്ല. ആരുള്ളിടത്താണ് ബി ജെ പി വളർന്നത്? സാർ, കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം ഇവിടെയാണ്. കോൺഗ്രസ് ഭരിച്ചയിടത്തൊക്കെ കേവലാർത്ഥത്തിലുള്ള ഭരണമാണ് അവർ നടത്തിയതെങ്കിൽ ഇടതുപക്ഷത്തിന് ഭരണം കിട്ടിയ സ്ഥലങ്ങളിൽ ഭരണത്തോടൊപ്പം ജനങ്ങളുടെ മനസ്സിനെ മതനിരപേക്ഷമാക്കുന്നതിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതുകൊണ്ടാണ് ബി ജെ പിയുടെ വർഗീയ അജണ്ട ഇടതുപക്ഷ സ്വാധീന സംസ്ഥാനങ്ങളിലും മേഖലകളിലും അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാകാതെ പോയത്. 30 ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ബംഗാളിൽ ഇടതുമുന്നണി തോറ്റത്. സാർ, ആ തോൽവി ഇടതുപക്ഷത്തിന് സംഭവിച്ചപ്പോൾ പോലും അവിടെ ബി ജെ പിക്ക് കടന്നു കയറാൻ കഴിഞ്ഞില്ല. കോൺഗ്രസ് വിട്ടുപോയി പുതിയ ഒരു പാർട്ടി ഉണ്ടാക്കിയ പേരിനെങ്കിലും മതേതര പാർട്ടി എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സംഘശക്തിക്കാണ്, ഒരു സംഘടനക്കാണ് അവിടെ തെരഞ്ഞെടുപ്പ് ജയം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. ബംഗാളിൽ കഴിഞ്ഞ 30 വർഗീയ കലാപങ്ങളില്ലാതെ കടന്നുപോയ ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. സാർ, പാകിസ്ഥാൻ പിളർന്ന് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യമുണ്ടായപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് പശ്ചിമബംഗാളിലേക്കും ആസാമിലേക്കും കുടിയേറി പാർത്തത്. ആസാമിൽ അങ്ങനെ കുടിയേറി പാർത്തവർക്ക് കലാപങ്ങളുടെ പരമ്പരകളെ നേരിടേണ്ടി വന്നു.
എന്നാൽ ബംഗാളിൽ അത്തരക്കാർക്ക് ഒരു കലാപത്തെ പോലും നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് നാം മറക്കരുത്. സാർ, കേരളത്തിൽ ബി ജെ പിയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിച്ച് നിർത്തുന്നത് ആരാണ്? ഇഞ്ചോടിഞ്ച് അവരോട് പൊരുതി കായിക രംഗത്തായാലും പ്രത്യയ ശാസ്ത്ര രംഗത്തായാലും നിൽക്കുന്നത് ഇടതു പാർട്ടികളല്ലേ? 500-ലധികം സഖാക്കളുടെ ജീവൻ RSS പ്രതിരോധിക്കുന്ന മേഖലയിൽ അവർക്ക് ബലി കൊടുക്കേണ്ടി വന്നു. ജന്മം കൊണ്ട് ഹൈന്ദവരും കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള ആ സഖാക്കളുടെ ജീവരക്തത്തിന്റെ പിൻബലത്തിലാണ് കേരളത്തിൽ RSSനെ തടുത്തു നിർത്തുവാൻ വേണ്ടി സാധിച്ചത്. സാർ, എപ്പോഴെങ്കിലും കോൺഗ്രസിന് RSSമായി ഒരു സംഘർഷത്തിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ടോ ഇന്ത്യയിൽ? BJP കോൺഗ്രസിന്റെ അധികാര രാഷ്ട്രീയത്തിലേക്ക് നടന്നെടുത്തപ്പോൾ മാത്രമാണ് അവർ BJPക്കെതിരെ കൈവിരൽ ചൂണ്ടിയത്. RSS നാട്ടിലുണ്ടാക്കിയ ഹിന്ദുത്വ വർഗീയ അജണ്ടയെ സത്യസന്ധമായി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായി എതിർക്കാൻ കോൺഗ്രസിന് ഇന്നും കഴിയുന്നുണ്ടോ? സാർ, ഈ സഭയിൽ ഇന്ന് നമ്മൾ കണ്ട കാഴ്ച എന്താണ്? കാസർഗോട്ടെ ഒരു എൻഡോസൾഫാൻ നിരയായ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയെ ഒരു RSS കാപാലികൻ, ഒരു ക്രിമിനൽ കൊലപ്പെടുത്തി. അതെ സംബന്ധിച്ച് നടന്ന ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ നമ്മുടെ ആഭ്യന്തരമന്ത്രി സാധാരണ ചർച്ചകൾക്ക് മറുപടി പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രതിയുടെ പാർട്ടിയുടെ അടിവേരികൾ തേടി ഗവേഷണം നടത്താറുള്ള നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇന്ന് പക്ഷേ അയാൾ BJP ക്കാരനാണെന്നോ RSS കാരനാണെന്നോ ഒരക്ഷരം പറഞ്ഞില്ല. നിങ്ങൾക്കത് പറയാൻ കഴിയില്ല. ഒരു ഘട്ടത്തിലും RSSന്റെ ഹിന്ദുത്വ അജണ്ടയോട് നിങ്ങൾക്ക് പൊരുതി നിൽക്കേണ്ടി വന്നിട്ടില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് RSSന്റെ ഹിന്ദുത്വ അജണ്ടകളെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിന്റെ പിന്മുറക്കാരെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ ആ നെഹ്റുവിന്റെ നാലയലത്ത് പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്തവരാണെന്ന് കുറെ കാലങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ സാർ? സാർ, നമ്മുടെ രാജ്യത്ത് RSSനെതിരായി അവർ ഉയർത്തുന്ന പ്രത്യയ ശാസ്ത്ര ഭീഷണിക്കെതിരായി അവരുയർത്തുന്ന കായിക ശേഷിയിൽ അധിഷ്ഠിതമായ കലാപങ്ങൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതു പാർട്ടികളാണ്. അവർക്ക് ഭരണം കിട്ടിയ മേഖലകളിൽ, അവർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ അവർ RSSനെയും ഹിന്ദുത്വ ശക്തികളെയും മുസ്ലിം തീവ്രവാദത്തെയും ശക്തമായി ചെറുത്തു തോൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. 16-ലധികം സഖാക്കളുടെ ജീവൻ NDF കാരും SDFI കാരും കവർന്നെടുത്തിട്ടുണ്ട് ഈ കേരളത്തിൽ. ഏറ്റവും ചുരുങ്ങിയ ആയുസ് മാത്രമുള്ള മുസ്ലിം തീവ്രവാദികളും ലക്ഷ്യം വെക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. RSS കാർ അവരുടെ മുഖ്യ ശത്രുവായി കാണുന്നത് ഈ രാജ്യത്തുള്ള മതന്യൂനപക്ഷങ്ങളെ അല്ല, പ്രഥമ ശത്രുവായി അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. അന്താരാഷ്ട്ര ഹിന്ദു കോൺഗ്രസ് ഡൽഹിയിൽ സമ്മേളിച്ചു, 5 ശത്രുക്കളെ അവർ പ്രഖ്യാപിച്ചു. ആ 5 ശത്രുക്കളും M എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത് എന്നും അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. M എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന തങ്ങളുടെ ആദ്യത്തെ ശത്രു മാർക്സിസ്റ്റുകാരാണ് എന്നവർ പറഞ്ഞു. 2-ാമത്തെ തങ്ങളുടെ ശത്രു എമ്മിൽ തുടങ്ങുന്ന മുസ്ലിങ്ങളാണ് എന്നവർ പ്രഖ്യാപിച്ചു. 3-ാമത്തെ ശത്രു എമ്മിൽ തുടങ്ങുന്ന മിഷണറിമാരാണ്, ക്രൈസ്തവരാണ് എന്നവർ പ്രഖ്യാപിച്ചു. 4-ാമത്തെ തങ്ങളുടെ ശത്രു എമ്മിൽ തുടങ്ങുന്ന മെറ്റീരിയലിസ്റ്റുകളാണ്, ഭൗതികവാദികളാണ് എന്നവർ പ്രഖ്യാപിച്ചു. എമ്മിൽ തുടങ്ങുന്ന 5-ാമത്തെ തങ്ങളുടെ ശത്രു മെക്കോളയിസ്റ്റുകളാണ്, ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചവരാണ് എന്നവർ പ്രഖ്യാപിച്ചു. RSS കാർ അവരുടെ മുഖ്യ ശത്രുവായി കണ്ടത് കോൺഗ്രസിനെ അല്ല, മുസ്ലിം ലീഗിനെ അല്ല, മാർക്സിസ്റ്റുകാരെയാണ്, കമ്മ്യൂണിസ്റ്റുകാരെയാണ്. NDF കാരും SDPI കാരും അവരുടെ മുഖ്യ ശത്രു പട്ടികയിൽ പ്രഥമ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇതിലും കൂടുതൽ അഭിമാനിക്കാൻ എന്തുണ്ട്? എന്തു വേണം സാർ? ഓരോ